ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അമൽ വർഗീസ്. മൈ ഓൺ ടൈംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം നിൽക്കുന്നത് വട്ടിപ്പന മലയിലാണ്. വട്ടിപ്പന മലയുടെ വട്ടിപ്പന ക്വാറി ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം വട്ടിപ്പന ക്വാറിയുടെ അടുത്ത് നിന്നുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് കുരുടൻകടവിലേക്കാണ്. കുരുടൻകടവ് എന്ന് പറയുന്നത് ഒരു ചെറിയ ചെക്ക് ഡാമും അതേപോലെ കുറച്ച് വെള്ളച്ചാട്ടങ്ങളും ഒക്കെയുള്ള ഒരു പ്രദേശമാണ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ നല്ലൊരു സീനറി ഉണ്ട്. എന്നുവെച്ചാൽ കണ്ണെത്താ ദൂരത്തോളം കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇവിടെയുള്ളത്. പെരുണ്ണാമുഴി ഡാമിൻ്റെ വെള്ളം കയറിക്കിടക്കുന്ന സ്ഥലങ്ങളും അതേപോലെ കുണ്ടുതോട് ക്വാറി ഒരു കല്ല് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റൈലും എല്ലാം കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള മലമ്പ്രദേശങ്ങളും കണ്ണത്താ ദൂരത്ത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഏരിയ. അതുപോലെ തന്നെ ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അതുകൊണ്ട് ലൈറ്റായിട്ട് കോട കയറി വരുന്നുണ്ട്. നമ്മൾ എൻ്റെ പുറകിതെല്ലാം നോക്കിയാൽ കാണാം, അധികം ദൂരേക്ക് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ കാണുന്നതാണ് കേട്ടോ വട്ടിപ്പന ക്വാറിയും അതിൻ്റെ ക്രഷറും. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എന്തൊക്കെയോ കാരണങ്ങളാൽ ഇത് അടഞ്ഞിടക്കുകയാണെന്ന് തോന്നുന്നു. ഇതിന് താഴെ കൂടെയുള്ള റോഡിൽ കൂടിയാണ് നമുക്ക് കുരുടൻകടവിലേക്ക് പോകേണ്ടത് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ അതിസുന്ദരമായ കാഴ്ചയാണ് പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത്. എത്ര കിലോമീറ്ററുകൾക്ക് അപ്പുറം വരെയുള്ള കാഴ്ചയാണ് നമ്മൾ ഇവിടെ നിന്ന് കാണാൻ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നതെന്നറിയാം. ഈ മലകളിലെല്ലാം വാഴക്കൃഷിയാണ് കേട്ടോ. പെരുണ്ണാമൂഴി ഡാമിലെ വെള്ളം കയറിക്കിടക്കുന്ന സ്ഥലമാണ് ഈ വെള്ളപ്പൊട്ടുകൾ പോലെ കാണുന്നത്. ഈ ക്യാമറയിൽ അത്ര വ്യക്തമായിട്ട് കാണുന്നില്ലെന്ന് തോന്നുന്നു, പക്ഷേ നേരിട്ട് നമുക്കിതിനും ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ കാണുന്നതാണ് കുണ്ടോട് ക്വാറി. വർഷങ്ങളായിട്ട് ഒരു പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും അത് അതേപോലെ തുടരുന്നുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ മെഷീനൊക്കെ കാണുന്നുണ്ട്. ഈ കുറ്റ്യാടി ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തെങ്ങ് തോപ്പുകളാണ് മൊത്തം. പേരുകേട്ട തെങ്ങും തൈകൾക്കും വെളിച്ചെണ്ണയ്ക്കും പേരുകേട്ട സ്ഥലമാണ് കുറ്റ്യാടി. ഇപ്പോൾ ആകാശമെല്ലാം കറുത്ത കാർമേഘങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. എപ്പം വേണേലും ഒരു മഴ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഓൾറെഡി ഒരു മഴ കഴിഞ്ഞ് ആ ഗ്യാപ്പിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടം, കുരുടൻകടവിലേക്ക് പോകുന്ന വഴികളിലെല്ലാം നമുക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. ഇവിടുന്ന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുരുടൻകടവ് പാലത്തിലെത്താം. ആ പാലത്തിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. 2017 ഈ പാലം ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ഈ പുഴയിൽ വന്ന് കുളിക്കാൻ പുറമേ നിന്ന് വരുന്നവർ വളരെ സൂക്ഷിച്ച് അല്ലെങ്കിൽ നാട്ടുകാരോട് ചോദിച്ചതിന് ശേഷം മാത്രം ഈ പുഴയിൽ ഇറങ്ങുക. കാരണം ഇതിൽ പല സ്ഥലങ്ങളിലും ഗർത്തങ്ങളും അതുപോലെ ഈ കാണുന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റും കിണർ പോലെയുള്ള കുഴികൾ. ഇങ്ങനെയുള്ള കുഴികളും ഗർത്തങ്ങളും ഈ പുഴയിൽ എവിടെയും നമുക്ക് പ്രതീക്ഷിക്കാം. അത്യാവശ്യം കുളിക്കേണ്ടവർ ഈ ചെക്ക് ഡാമിൽ കുളിക്കാമെങ്കിലും ആ ചെക്ക് ഡാമിന് അടിയിലും പാറ അടിഞ്ഞു കൂടിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം മഴക്കാലത്ത് മലയിൽ നിന്ന് ഒലിച്ചു വരുന്ന പാറ ഈ ചെക്ക് ഡാമിൽ വന്ന് അടിയാറുണ്ട് പോലും. 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു തൂക്കുപാലമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആകട്ടെ 3 വണ്ടികൾ ഒരുമിച്ച് വന്നാൽ കൂടി പാസ്സാകുന്ന രീതിയിൽ വലുപ്പമുള്ള ഒരു പാലം നമുക്കുണ്ട്. ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ 2 വഴികളാണ് നമുക്കുള്ളത്. ഒന്ന് പശുക്കടവ് വഴിയും അതുപോലെ മുറ്റത്ത് പ്ലാവ് വഴിയും. ഈ 2 റൂട്ടും ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാലാണ് ഈ പുഴയുടെ യഥാർത്ഥ ഭീകരത നമുക്ക് മനസ്സിലാവുക. എത്ര ശക്തിയായിട്ടാണ് വെള്ളം കുത്തിയൊലിക്കുന്നതെന്ന് നോക്കിക്കേ. വർഷകാലത്ത് ഈ മതിലുകളിൽ കൂടെ എല്ലാം വെള്ളം കയറി ഒഴുകാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ കുറച്ച് ചേട്ടന്മാരെ കണ്ടിട്ടുണ്ട്, അവരെ ഒന്ന് പരിചയപ്പെടാം. അവരെല്ലാവരും മൊകേരിക്കാരാണ്, കുറ്റ്യാടി മൊകേരി ഏരിയയിലാണ്. ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞു? പ്രജീഷ്. സുധീഷ് ഏട്ടൻ, അരുൺ ഏട്ടനുണ്ട്, സതീഷ്. എല്ലാവരും ഇന്ന് ഞായറാഴ്ചയായിട്ട് ഫ്രീ ആയിട്ട് ജസ്റ്റ് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്.
കുരുടങ്കടവും ഈ ഏരിയ മൊത്തം ഒന്ന് കവർ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പരിചയപ്പെട്ടതിൽ സന്തോഷം, നമുക്ക് വീണ്ടും കാണാം.